ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ അത് അഴിച്ചുവിടുന്നതിൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വളരെയധികം പങ്കുവഹിക്കുന്നവരാണ്. അതായത് പാക് ഭരണകൂടം, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം, മാധ്യമങ്ങൾ, ഇവരെല്ലാം തന്നെ ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന് പേരുകേട്ടവരാണ്. പക്ഷേ ഇതാദ്യമായി പാകിസ്ഥാനിലെ ഒരു മാധ്യമം, അതായത് പാകിസ്ഥാനിലെ എക്സ്പ്രസ് ട്രൈബ്യൂൺ എന്ന മാധ്യമം, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട മാധ്യമം കൂടിയാണ് എന്നോർക്കണം. ആ മാധ്യമമാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞത്. അതായത് ഇന്ത്യയോടുള്ള പാകിസ്ഥാൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു, അതായത് ഒരു ശത്രുരാജ്യമായി ഇനിയും നമ്മൾ ഇന്ത്യയെ കാണേണ്ടതില്ല എന്നൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ എക്സ്പ്രസ് ട്രൈബ്യൂൺ. അതായത് ഈ ട്രൈബ്യൂണിൽ ഇന്നലെ വന്ന ഒരു ലേഖനത്തിൽ അതിൻ്റെ മുഖപത്രമായി അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പീനിയൻ, അതിൻ്റെ ഒരു അഭിപ്രായമായി വന്ന, മുഖപ്രസംഗമായി വന്ന ഒരു ലേഖനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സൂചികകൾ കൂടി ഈ പത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷമാണ് ബ്രിട്ടനെ പിന്തള്ളി ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയത്. അത് ഇന്ത്യ ഇപ്പോൾ $3 trillion സാമ്പത്തിക ശക്തിയാണ്. അതായത് ഇന്ത്യയുടെ GDP $3 trillion വളർന്നു കഴിഞ്ഞു. അവിടെ അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ $5 trillion ഇക്കോണമി എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ കുതിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പാകിസ്ഥാൻ സാമ്പത്തിക രംഗത്ത് തകർന്നടിയുന്നു. വിദേശ രാജ്യങ്ങളുടെ ധനസഹായം കൊണ്ട് കഴിഞ്ഞുകൂടേണ്ട ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവത്തോടുകൂടി പരസ്പരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ചും ഒരേ ഭൂഖണ്ഡത്തിൽ, ഒരേ ഉപഭൂഖണ്ഡത്തിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്നാണ് ആ പത്രം പറയുന്നത്. തീർച്ചയായും ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ അഭിപ്രായം പാകിസ്ഥാനിൽ നിന്ന് ഒരു മാധ്യമം പറയുമ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ വളർച്ചയെ ഈ പാകിസ്ഥാൻ മാധ്യമം അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ കരുതൽ ശേഖരമാണ്. അത് ഏതാണ്ട് $600 billion. പാകിസ്ഥാൻ്റെ വിദേശകാര്യ കരുതൽ ശേഖരം $4.5 billion മാത്രമാണ്. അതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം. ഭീകരർക്ക് പണസഹായം, ധനസഹായം നൽകിയതിൻ്റെ പേരിൽ പല അന്താരാഷ്ട്ര ഏജൻസികളും പാകിസ്ഥാന് സഹായങ്ങൾ നിക്ഷേപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ പ്രത്യേകിച്ചും പുതിയ ലോകക്രമത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. വിദേശകാര്യ കരുതൽ ശേഖരം ഇടിഞ്ഞു. പാകിസ്ഥാന് ഇന്ധനവും അതുപോലെ തന്നെ മറ്റവശ്യ വസ്തുക്കളും ഇറക്കുമതി ചെയ്യാനുള്ള പണം ഇല്ലാതെ വന്നു. വലിയ രീതിയിലുള്ള വിലക്കയറ്റമുണ്ട്. ഇപ്പോൾ ഒരു ചാക്ക് ഗോതമ്പിന് വേണ്ടി കടിപിടി കൂടുന്ന പാകിസ്ഥാനിലെ ജനങ്ങളെ സമൂഹ മാധ്യമങ്ങളിലുടനീളം ലോക നേതാക്കൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ നാണ്യ കരുതൽ ശേഖരമാണ്. അത് വളരെ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ക്രമാനുഗതമായി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ എങ്ങനെയാണ് വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചത് എന്ന് ആ പത്രത്തിൽ പറയുന്നുണ്ട്. അതായത് 2004 $100 billion ആയിരുന്നു ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം. ഈ $100 billion മൻമോഹൻ സിംഗിൻ്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് 2014 $252 billion വർദ്ധിച്ചു എന്ന് പറയുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 8 വർഷം തികയുമ്പോൾ ഇത് $252 നിന്ന് $600 billion വളർന്നിരിക്കുന്നു എന്ന് പാകിസ്ഥാനിലെ ഈ മാധ്യമം അക്കമിട്ട് പറയുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ 1971 ശേഷം വളരെ മോശമായ, ഏറ്റവും മോശമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. മാത്രമല്ല പാകിസ്ഥാൻ ഈ മേഖലകളിലൊക്കെ ബഹുദൂരം പിന്നോട്ട് പോവുക മാത്രമല്ല, ഇന്ത്യ കഴിഞ്ഞ വർഷം 5-ാം സ്ഥാനത്തേക്ക്, അതായത് ബ്രിട്ടനെ പിന്തള്ളി 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയും 2037 3-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാനും ലക്ഷ്യമിടുന്നു. ലോകത്തിലെ 2-ാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയ്ക്ക് വലിയ ഭീഷണിയായി ഇന്ത്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ലോകക്രമത്തിൽ ഇന്ത്യയെപ്പോലെ ഇത്രയും സ്വാധീനമുള്ള മറ്റു രാജ്യങ്ങളില്ല. എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയുടെ വരച്ച വരയിൽ നിൽക്കുകയാണ്, ഇന്ത്യ പറയുന്നത് കേൾക്കുകയാണ്, ഇന്ത്യയുടെ അഭിപ്രായത്തോട് കാതോർത്ത്
ഓർത്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യ പോലുള്ള സുപ്രധാനമായ ലോകക്രമത്തിൽ സുപ്രധാനമായ ഒരു രാജ്യത്തോട് ശത്രുതാ മനോഭാവം വെടിയണം എന്ന ഒരു സന്ദേശമാണ് പാകിസ്ഥാനിലെ ഈ മാധ്യമം പറയുന്നത്. പുരോഗമന ചിന്താഗതിയുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും പരസ്പര സഹവർത്തിത്വം തന്നെയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയം ഏതാണ്ട് 1800 ആളുകൾ മരിക്കുകയും 1.5 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടം വരുത്തിവെക്കുകയും 33 മില്യൺ ജനങ്ങളെ ബാധിക്കുകയും ചെയ്ത പ്രളയം, ആ പ്രളയം പാകിസ്ഥാനെ വല്ലാതെ തകർത്തു കളഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര സഹായത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഈ അവസരത്തിലെങ്കിലും ഇന്ത്യയുമായുള്ള ശത്രുതാ മനോഭാവം മാറ്റാനുള്ള ചർച്ചകൾ പാകിസ്ഥാനിൽ തുടക്കമാകുന്നു എന്നുള്ളത് ആശ്വാസത്തിന് വക നൽകുന്ന വസ്തുതയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.